ഹായ്, ഇങ്ങനെയൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. SFIA നിരോധിക്കണമെന്ന് ഹൈബി ഈഡൻ പാർലമെൻറ്റിൽ. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി. നോക്കൂ, എറണാകുളത്തുകാർക്ക് ഇതിലേറെ നല്ലത് ഒരു വാഴ വെക്കുന്നതാണ് എന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഹൈബി ഈഡൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്, SFIA നിരോധിക്കണമെന്ന്. സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ ഇതിലും മികച്ചൊരു വഴി ഹൈബി ഈഡൻ കണ്ടു കാണില്ല. അതുകൊണ്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനു ശേഷം, ഒന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും രണ്ടാം മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും, ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ജനവിരുദ്ധ, കർഷക വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഉയർന്നു വന്ന പോരാട്ടങ്ങളിലൊക്കെയും, കർഷകർ നടത്തിയ പോരാട്ടങ്ങളുടെ കൂടെ, തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങളുടെ കൂടെ, ഈ രാജ്യത്തെ മനുഷ്യർ നടത്തിയ മുഴുവൻ പോരാട്ടങ്ങളുടെയും കൂടെ SFI ഉണ്ടായിരുന്നു മോദി സർക്കാരിനെതിരെ, സംഘപരിവാറിനെതിരെ എന്നതാണ്. മറ്റൊരു കാര്യം, ഈ രാജ്യത്തെ കലാലയങ്ങൾ സർഗാത്മകതയുടെ വിളനിലങ്ങളായി മാറേണ്ട ഈ രാജ്യത്തെ ക്യാമ്പസുകൾ, ആ ക്യാമ്പസുകളെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും, ദളിത് വിദ്യാർത്ഥികളെയും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും ദ്രോഹിക്കാനും ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചപ്പോൾ, നജീബിനെ കാണാതായപ്പോൾ, രോഹിത് വെമ്മൂലക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നപ്പോൾ, രാജ്യത്തിൻ്റെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ നോക്കി അവർ തീവ്രവാദികളാണെന്നും പാകിസ്ഥാനികളാണെന്നും സംഘപരിവാർ മുദ്രകുത്തിയപ്പോൾ, ഈ രാജ്യത്തെ കലാലയങ്ങളിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ SFI ഉണ്ടായിരുന്നു എന്നതാണ്. വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും കലാലയങ്ങളിൽ സംഘപരിവാർ ശ്രമം നടത്തുമ്പോൾ, ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ലിംഗത്തിൻ്റെ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളെ ഒരുപോലെ അണിനിരത്തി ഉജ്ജ്വലമായ മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ രാജ്യത്തെ കലാലയങ്ങളിൽ SFI ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ SFI രാജ്യം ഭരിക്കുന്നവർക്ക് തലവേദന തന്നെയാണ്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അണിനിരത്തുന്ന SFI സംഘപരിവാറിന് ഭീഷണിയാണ്. സ്വാഭാവികമായും ആ SFIയെ നിരോധിക്കണമെന്ന് ഹൈബിയിടം പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ സംഘികളുടെ കയ്യിൽ നിന്ന് നല്ല അഭിനന്ദനം കിട്ടും. സംഘികളെ തൃപ്തിപ്പെടുത്താൻ ഇതിലും മികച്ചൊരു മാർഗം ഹൈബിയിടം കണ്ടിട്ടില്ല. നോക്കൂ, നിങ്ങൾ RSSനെ നിരോധിക്കണമെന്ന് പറയാൻ ഹൈബിയിടന് ചങ്കൂറ്റമുണ്ടോ? ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഇന്ത്യയുടെ രൂപീകരണത്തിൽ ഒരു പങ്കുമില്ലാത്ത RSSകാരൻ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങൾക്കെതിരെ RSSനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഹൈബിയിടന് സാധിക്കുമോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞ RSSനെ നിരോധിക്കണമെന്ന് പറയാൻ ഹൈബിയിടന് സാധിക്കുമോ? ഈ രാജ്യത്ത് നിരവധി മനുഷ്യരെ വർഗീയ കലാപങ്ങളിലൂടെ കൊന്നൊടുക്കിയ RSSനെ നിരോധിക്കണമെന്ന് പറയാൻ ഹൈബിയിടന് ചങ്കൂറ്റമുണ്ടോ? ഉണ്ടാവില്ല. കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ പാർലമെൻറ്റിനകത്ത് സംസാരിക്കേണ്ട എത്ര വിഷയങ്ങളുണ്ട് ഹൈബിയിടന്. വിലക്കയറ്റത്തെക്കുറിച്ച്, കോർപ്പറേറ്റ് അനുകൂല നയങ്ങളെക്കുറിച്ച്, തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച്, ഈ രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരായ മനുഷ്യരെയും പട്ടിണിക്കിടുന്നതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പാർലമെൻറ്റിൽ? ഒരു അക്ഷരമുണ്ടോ? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിനെതിരെ, ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർധനവിനെതിരെ കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളി ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ തലക്കടിക്കാൻ ഗ്യാസിൻ്റെയും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില കൂട്ടുന്നതിനെതിരെ എന്തെങ്കിലും പറയോ? അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇടതുപക്ഷ MPമാരെ കൊണ്ട് ഈ ഹൈബിയിടനെ പോലുള്ള കുറച്ച് വാഴകളെയാണ് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വെച്ചത്. എന്തുകൊണ്ടാണ് ലോകസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ MPമാരുണ്ടാകണം എന്ന് പറയുന്ന എന്തുകൊണ്ടാണ്? ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നിങ്ങൾ ഈ വാർത്ത, CPM MPമാരുടെ ഇടപെടൽ സ്വകാര്യ ബിൽ അവതരണത്തിൽ നിന്ന് BJP MPമാർ പിന്മാറി. എന്തായിരുന്നു ആ സ്വകാര്യ ബില്ല്? പൊതുവ്യക്തി നിയമം നടപ്പാക്കാനും ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം റദ്ദാക്കാനും BJP MPമാർ അവതരിപ്പിക്കാനിരുന്ന സ്വകാര്യ ബില്ലുകൾ CPIM എതിർപ്പിനെ തുടർന്ന് മാറ്റി.
ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങളും മറ്റെല്ലാ സാമൂഹിക ഘടകങ്ങളും പരിശോധിച്ച് വിശാലമായ ചർച്ചകളും മറ്റും നടക്കേണ്ട വിഷയത്തിൽ ഇതൊന്നുമില്ലാതെ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെടുന്ന ബില്ലുകൾ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെന്നും ചട്ടം 67 പ്രകാരം ബില്ലുകൾ അവതരിപ്പിക്കാൻ അനുമതി നൽകരുതെന്നും എഴുന്നേറ്റ് നിന്ന് ശബ്ദിക്കാൻ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും അവരെ ഉണ്ടായിരുന്നുള്ളൂ സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ അംഗങ്ങൾ. സഖാവ് എ എ റഹീമും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് എം പിയും സഖാവ് വി ശിവദാസൻ എം പിയും അതുപോലെ തന്നെ എളമരം കരീം എം പി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ, സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ അംഗങ്ങൾ, മറ്റാരുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാരൻ്റെ പണി എന്താ? എസ് എഫ് ഐ നിരോധിക്കണം പോലും. എന്തിനാണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ വെച്ചതിനോ? അതാണോ നിങ്ങൾ പറയുന്ന പ്രശ്നം? കഴിഞ്ഞ ദിവസം ഈ പിന്നെ കഴിഞ്ഞ പിന്നെ പിന്നെ ആഴ്ചകളിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ സഖാവ് ധീരജ് എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐക്കാരനെ കൊലപ്പെടുത്തിയ കെ എസ് യുവിനെ നിരോധിക്കാൻ, ആ കെ എസ് യുവിനെയാണ് നിരോധിക്കേണ്ടത്. ഈ കേരളത്തിലെ കലാലയങ്ങളെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന കെ എസ് യുവിനെ, എസ് എഫ് ഐ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളുടെ വഴിയിടങ്ങളിലെന്നും കരുത്തോടെ നിന്നവരാണ്. ആ എസ് എഫ് ഐ അല്ല നിരോധിക്കേണ്ടത്. എന്തായാലും ആർ എസ് എസിൻ്റെ ഇഷ്ടം കൈപ്പറ്റാൻ അവരുടെ പിന്നെ അവരുടെ പിന്നെ എന്താ പറയുക, ആളായി മാറാൻ, അവരെ തൃപ്തിപ്പെടുത്താൻ ഹൈബീഡൻ കണ്ടെത്തിയ മാർഗം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എറണാകുളത്തുകാരെ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് അവിടെ ഒരു വാഴ വെക്കുന്നത് തന്നെയായിരുന്നു എന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.